ഇല്ലടി, ഒരു മണിക്കൂറോടെ ഉണ്ട്, അഞ്ചരയാവും. ആടി വന്നു, പെട്ടുന്ന് കരുതിയതാ, ഒരു വിധത്തിന് രക്ഷപ്പെട്ടു. അതെ, ആരെയും കാണാനില്ലല്ലോ, എല്ലാരും ചത്തോ. ഗുഡ് ഈവനിങ്. ആരെയും കാണുന്നില്ലല്ലോ, എല്ലാവരും ചത്തോ എന്ന് ചിന്തിച്ച് രാമു തോട്ടത്തിലേക്ക് നടന്നു. അവിടെ അവൻ്റെ അമ്മ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എന്താ പരിപാടി, പഠിക്കുന്നല്ലേ? ആ അമ്മ, നേരത്തെ വന്നോ? നീ എന്താ വായിക്കുന്നത്? മലയാളം, രാമുവിൻ്റെ ആപ്പിൾ തോട്ടം എന്ന് പറഞ്ഞ സ്റ്റോറിയാ. എല്ലാരും ചത്തോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ കേട്ടു. ആ, വീട്ടിലെത്തിയ രാമു ആരെയും കാണാതെ ചുറ്റും നോക്കി. എന്നിട്ട് അവൻ മനസ്സിൽ പറഞ്ഞു, ഇവിടെ ആരെയും കാണാനില്ലല്ലോ, എല്ലാരും ചത്തോ. എന്നിട്ട് അവൻ തോട്ടത്തിലേക്ക് നടന്നു. അതാണ് സ്റ്റോറി. ഈ കഥ എത്ര വെടിപ്പല്ലേ ചേച്ചി. നീ പോടി, നീ പോയി നിന്റെ ബുക്ക് എടുത്ത് വായിക്കേ. അവള് പൊക്കോളും. പക്ഷെ അതല്ല, ഈ ചത്തോ എന്ന് പറഞ്ഞ വാക്ക് നിങ്ങളെ ബുക്കിൽ ഉണ്ടാവാൻ സാധ്യത ഇല്ലല്ലോ. അതിനിപ്പോ എന്താ, ഒരു കഥയല്ലേ? പിന്നെ നിങ്ങളുടെ കാലത്തെ പോലെ ഒന്നുമല്ല, ഇപ്പൊ പഠിത്തത്തിൽ കുറെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ ബുക്ക് ഇങ്ങനെ തന്നെ, ഞാൻ നോക്കട്ടെ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന്. ഒന്ന് പോമ്മ, എന്തിനു ഇതിന് സംശയം? അല്ലെങ്കിലും അമ്മയ്ക്ക് ഇപ്പൊ കുറച്ച് സംശയം കൂടുതലാ. ഞാൻ പോയി കുളിച്ചിട്ട് വരാം. എന്താ ദേവു ബുക്കിനകത്തൊരു യുദ്ധം? അത് രാമു രാമുച്ചതായിരിക്കും. പഠിക്കാന്ന് പറഞ്ഞിട്ട് നീ യുദ്ധത്തിന് പോയേക്കായിരുന്നല്ലേടി. എന്തോരം ഗെയിംസാ ഇവള് ഇതില് കേറ്റി വെച്ചേക്കുന്നത്. പഠിത്തത്തിൽ കുറെ മാറ്റങ്ങൾ വരുത്തി എന്ന് പറഞ്ഞപ്പോ ഇതാണ് ആ മാറ്റം എന്ന് ഞാൻ വിചാരിച്ചില്ല. അമ്മ മൊബൈലിൽ തനിക്ക് മാത്സിന്റെ ക്ലാസ് കാണണം. അടുത്ത ആള് തുടങ്ങി. അല്ല, ഈ മൊബൈൽ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ലേ? ഡൗട്ട് നോക്കാനല്ലേ, അല്ലാതെ ചേച്ചിന് മാറ്റി ഗെയിം കളിക്കാനൊന്നും അല്ലല്ലോ. എന്നാ മാത്സ് മാത്രമേ നോക്കാവുള്ളൂ, ഗെയിം എങ്ങാനും കളിച്ചാ. അതിന് ഇതില് ഗെയിമില്ലല്ലോ, അമ്മല്ലാണ്ട് ഡിലീറ്റ് ആക്കിയില്ലേ? അയ്യോ, ഇൻസ്റ്റാൾ ചെയ്യാനല്ലേ എത്ര പാട്. അമ്മ, ഡിയമോൺ ഏതോ കാർട്ടൂൺ ആണെന്ന് തോന്നുന്നു കാണുന്നേ. ആണോടി, നോക്കട്ടെ നീ ഏതാ ചാനൽ കാണുന്നേ. ചിരിക്കുന്നേ. അപ്പൊ ഇതാണല്ലേ നിന്റെ സ്കൂൾ വീഡിയോ? ഇപ്പൊ ശരിയാക്കി തരാം കേട്ടോ. ഇവളെന്ത് വീഡിയോ കാണുന്നേന്നാ പറഞ്ഞ? സ്കൂളിന്റെ അല്ലേ? അതെ.
ഏതോ ഒരു ഗോ സ്കൂൾ എന്ന് പറഞ്ഞ ചാനലാ കാണുന്നത്. ഗോ സ്കൂളല്ല, 1-2-3 ഗോ സ്കൂള്. ആ ഏതാണെങ്കിലും സ്കൂളാണല്ലോ. അയ്യടാ സ്കൂള്, ഇതാ ഈ ചാനലല്ലേ? ആ ഇത് തന്നെ. ഇതില് വീഡിയോ അമ്മ കണ്ടിട്ടില്ല അല്ലേ? ഇല്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഇതാ കണ്ടോ, ഇതാണ് ആ ചാനലിലെ വീഡിയോസ്. എന്റെ ദൈവമേ, എന്താ പഠിക്കുന്ന വീഡിയോ അല്ലേ പഠിക്കണത്? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഗോ സ്കൂൾ എന്ന് കേട്ടപ്പോ ഞാൻ വിചാരിച്ച വല്ല സ്കൂളിൽ പോകുന്ന വീഡിയോ ആയിരിക്കും. ഞാനും കരുതി ഇവക്ക് ഇത്ര ഉത്സാഹമെന്ന്. ഇപ്പഴല്ലേ കള്ളി പൊളിഞ്ഞത്. ഗെയിം അല്ലെങ്കിൽ എന്താ വീഡിയോ അല്ലേ, പഠിത്തൊന്നും അല്ലല്ലോ. എന്റെ ദൈവമേ, ഞാൻ ഇതുങ്ങളെയും കൊണ്ട് മാറ്റിത്തു. ഏത് നേരം ഫോണ്? എല്ലാത്തിനും കാരണം കൊറോണയും ഓൺലൈൻ ക്ലാസ്സും ഒക്കെയാ. അന്ന് തുടങ്ങിയ പിള്ളേര് മൊബൈലിൽ കളി. അതെ, പക്ഷെ എല്ലാത്തിനും കാരണം മറ്റേതാ. ഏത് മറ്റേ? ഇന്റർനെറ്റ്. അത് കാരണം എല്ലാം. ഓ ആ മറ്റവൻ ഇന്റർനെറ്റ്. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഇന്ന് മുതൽ പരീക്ഷ തീരുന്നത് വരെ ഇവിടെ നെറ്റ് കട്ട്. അല്ലപ്പം അടച്ച പൈസ ഒക്കെ പോവല്ലേ? അത് പോട്ടെ, പൈസ പ്രശ്നമില്ല, നെറ്റ് ഇന്ന് തന്നെ കട്ട് ചെയ്തേക്കണം. ഇനി ഞാൻ പറഞ്ഞിട്ട് കണക്ട് ചെയ്താൽ മതി. ആ ഓക്കെ. അല്ല നെറ്റ് കട്ടാക്കിയാൽ പിന്നെ എങ്ങനെ ഓൺലൈൻ ട്യൂഷൻ നടക്കും? ഓൺലൈൻ ട്യൂഷൻ വേണ്ട, ബുക്ക് നോക്കി പഠിച്ചാൽ മതി. അത്യാവശ്യത്തിനുള്ള നെറ്റൊക്കെ എൻ്റെ ഫോണിലുണ്ട്, അത് മതി. ചേച്ചിയുടെ ഗെയിം കളിയാണ് ഇതിൻ്റെ ഒക്കെ കാരണം. പിന്നെ അതൊക്കെ അമ്മ ക്ഷമിച്ചായിരുന്നു. നീ പിന്നെ 1-2-3 കണ്ടതാണ് പ്രശ്നമായത്. അത് ആര് കാണിച്ചു കൊടുത്തത്? ചേച്ചിയല്ലേ? അത് പിന്നെ നമ്മൾ വെറുതെ തർക്കിച്ചിട്ട് കാര്യമല്ല. നെറ്റ് കിട്ടാൻ എന്ത് ചെയ്യും എന്ന് പറ. എനിക്കൊന്നറിയില്ല. നിക്കിയും കൈയൊഴിഞ്ഞു. നമ്മൾ ഇനി എന്ത് ചെയ്യും അല്ലയ്യ? എന്ത് ചെയ്യാൻ? വാ പോയി പഠിക്കാം. അടുത്ത എന്തായി കാര്യങ്ങളൊക്കെ? എന്താവാൻ, ഇനി നീ തന്നെ എന്തെങ്കിലും ഐഡിയ പറഞ്ഞായിരുന്നു. തന്നേ പറ്റൂ. അതെ, ഇന്റർനെറ്റ് ഇല്ലാതെ ചേച്ചിക്ക് തിരിക്കാൻ പറ്റൂല. എനിക്കോ? അപ്പൊ നിനക്കോ? എനിക്ക് പ്രശ്നമല്ല, എക്സാം കഴിയാനാണ് ഞാൻ വിളിച്ചോക്കും. ഇനി നിക്കിന്റെ കാല് ഓടിക്കേണ്ടി വരും. നിങ്ങൾ എന്ത് കാല് ഓടിച്ചിട്ടും കാര്യമില്ല, ഇതിനൊരു പരിഹാരമില്ല. പക്ഷേ നീ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ചേച്ചി വേറെ കാര്യങ്ങൾ പോലെയല്ല, ഇത് ഇന്റർനെറ്റ് പോലത്തെ ടെക്നിക്കൽ കാര്യങ്ങളാ. ഞങ്ങൾ മൃഗങ്ങൾക്ക് അതുമായിട്ട് ഒരു പരിചയമില്ല. സോ അതിനൊരു പരിഹാരം പറഞ്ഞാൽ എനിക്കറിവില്ല. അതാ എന്നാലും എന്തെങ്കിലും ഒരു ഒരെന്നാലും ഇല്ല. ചേച്ചി വേണമെങ്കിൽ അയലോകത്തുള്ള നെറ്റും കിട്ടും നോക്ക്, അല്ലാതെ എനിക്ക് വേറൊരു ഐഡിയ പറഞ്ഞുതരാൻ ഇല്ല. അമ്മ അറിയാതെ ഇതൊന്നും നടക്കൂല നിക്ക്. പിന്നെ ഞാൻ ചോദിച്ചാൽ അവര് തരൂല. അമ്മയും ചങ്ങും ചങ്ങും, അപ്പൊ നടക്കൂല. ചേച്ചിക്ക് ഹാക്കിംഗ് അറിയണ്ടേ? പോയി പഠി.
ചേച്ചി പണി? ആ നീ ഉറങ്ങിയിട്ടില്ലായിരുന്നോ? ഞാൻ അപ്പുറത്തെ വീട്ടിലത്തെ വൈഫൈ കിട്ടുമോ നോക്കായിരുന്നു. എന്നിട്ട് കിട്ടിയോ? പാസ്വേഡ് അറിയില്ലല്ലോ. ഞാൻ ട്രൈ ചെയ്തു, പക്ഷെ കിട്ടിയില്ല. ചിലപ്പോ 1 2 3 4 5 6 7 8 ആയിരിക്കും. അതൊന്നും നോക്കി നോക്ക്. അതാണ് ആദ്യം നോക്കിയത്. ഇവർക്കൊക്കെ വൈഫൈ ഒന്ന് ഓപ്പൺ ആക്കി ഇട്ടൂടെ? പിന്നെ ഓപ്പൺ അവർക്ക് വട്ടല്ലേ. ഇതേതാ വൈഫൈ? ഫുൾ സിഗ്നൽ ഉണ്ടല്ലോ. ഇനി നമ്മളറിയാതെ അമ്മ വേറെ വൈഫൈ വെച്ചോ? പിന്നെ അമ്മ ചെലപ്പോ മോളത്തെ വീട്ടുകാരുടെ ആയിരിക്കും. ഇത്രയും പുള്ളിയോ? നമ്മളെ വൈഫൈക്ക് ഇത്ര പുള്ളിയൊന്നും ഇല്ലല്ലോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓ, ഇതിനും പാസ്വേഡ്? പിന്നെ ആരെങ്കിലും പാസ്വേഡ് ഇല്ലാതെ കിട്ടുമോ? ഇതാരാ ഈ മെസ്സേജ്? അത് നെറ്റ് ഇല്ലാതെ. ശരിയാണല്ലോ, നെറ്റ് ഇല്ലല്ലോ. You guys are looking for a wifi. അതെങ്ങനെ ഇയാൾ അറിഞ്ഞു? അനി ഇയാൾ ആരാ? എന്തായാലും റിപ്ലൈ കൊടുക്കാം. ചേച്ചി വേണ്ട കേട്ടോ, ആരാന്നറിയാതെ. ആരായാലും എന്താ, എനിക്ക് വൈഫൈ കിട്ടിയാ മതി. പിന്നെ അതൊരു മെസ്സേജ് അല്ലേ, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഡോണ്ട് വറി, എന്റെ ഗെയിം കളിക്കാൻ ഇന്റർനെറ്റ് വേണ്ട. ചേച്ചി എനിക്കെന്തോ പേടി തോന്നുന്നുണ്ട്. പിന്നെ പേടി പേടിയാണെങ്കിൽ പോയി കിടന്ന് ഉറങ്ങിക്കോ. പാസ്വേഡ് കിട്ടി. Thank you.